ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മാളയകാടാണ്. ഇത് കാണാം, ഇവിടെ നെല്ലൊക്കെ ഇങ്ങനെ വിളഞ്ഞ് അല്ല ഗോൾഡൻ ഒരു കളറൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടൊക്കെ. ഇന്നിപ്പോൾ എന്താ ഇവിടെ സംഭവം എന്ന് വെച്ചാൽ കൊയ്ത്ത് ഉദ്ഘാടനമാണ്. ഇത് ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട നടനും നടിയൊക്കെ നമ്മുടെ ഇന്ദ്രജിത്തും പിന്നെ ഇന്ദ്രജിത്തിൻ്റെ വൈഫ് പിന്നെ രാജീവ് രവി സാറ് ഡയറക്ടർ, പിന്നെ ആരാണ്, പിന്നെ എം സ്വരാജൻ ഉണ്ട്, എം എൽ എ നമ്മുടെ, പിന്നെ അങ്ങനെ കുറച്ച് ആളുകളൊക്കെ എന്തായാലും വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ പൂർണിമ മാഡം ഇപ്പോൾ വന്നിട്ട് പോയി, ഷൂട്ടൊക്കെ ഉള്ളതുകൊണ്ട് വലിയൊരു ഭാഗ്യം എന്ന് വെച്ചാൽ കുറച്ച് പടം എടുക്കാനുള്ള ഒരു അവസരം കിട്ടി ഇവിടെ വെച്ച്, അതുകൊണ്ട് വലിയൊരു സന്തോഷം. അപ്പോൾ നമുക്കെന്തായാലും ഇതിൻ്റെ ബാക്കി ആ കൊയ്ത്തും അല്ല ആ ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ കുറച്ച് കഴിയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കാണാം. എന്തായാലും കുറച്ച് പടമൊക്കെ എടുത്ത് കൊടുക്കാറുണ്ട് അവർക്ക് വേണ്ടി. ഇതിനെ കൂടെ രതീഷുണ്ട്. Background എല്ലാവർക്കും എൻ്റെ നമസ്കാരം. സഹകരണ അടിസ്ഥാനത്തിൽ ജനങ്ങളും എല്ലാവരും ഒത്തുചേർന്ന് നിലം സംരക്ഷിക്കുക എന്നൊരു ചിന്തയിൽ തുടങ്ങിയിരിക്കുന്ന കൃഷിയാണ് ഇവിടെ നിങ്ങളിപ്പോൾ കാണുന്നത്. കർഷകരോടൊപ്പം കളക്റ്റീവും കൂടെ ചേർന്ന് ഇതിനകത്ത് ഇങ്ങനൊരു സംരംഭം തുടങ്ങുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. കാരണം നമുക്കും ഇതിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റും എന്നുള്ളൊരു കാര്യം. പക്ഷെ തുടങ്ങി ഇന്ന് കൊയ്ത്തിൽ എത്തി നിൽക്കുമ്പോൾ വന്ന് കാണുമ്പോൾ എവിടെ നിന്നോ ഇല്ലാത്തൊരു സെൻസ് ഓഫ് ബിലോങ്ങിങ് ഉണ്ട് മനസ്സിൻ്റെ ഉള്ളിൽ. കാരണം നമുക്കും നമ്മളാൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതിനകത്ത് നമ്മൾക്ക് ഭാഗമാകാൻ പറ്റി. ഇത് നമുക്ക് ഇതിലൂടെ പല കാര്യങ്ങളാണ്. ഒന്ന്, നിലം സംരക്ഷണം. ഒന്ന്, രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗിവിങ് ബാക്ക് ടു ദ റൂട്ട്സ് എന്ന് പറയുമ്പോൾ ഭൂമിയിലേക്ക് തിരിച്ചു കൊടുക്കുക എന്ന് പറയുന്നൊരു കാര്യം. സോ അതിൽ നമ്മളും ഒരു ഭാഗമാകുക, അത് നമുക്ക് ചെയ്യാൻ പറ്റുക, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അത് കാണാൻ പറ്റുക, ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക എന്നെല്ലാം പറയുമ്പോൾ നന്മ മാത്രമാണ് ഇതിൻ്റെ അകത്തുള്ളത്. സോ ഇത്രയും പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം, ഇത്രയും ഒരു മനസ്സിലെന്നും നമ്മൾ സന്തോഷിക്കുന്നൊരു കാര്യം, നമ്മളിതിൻ്റെ ഒരു ഭാഗമാണല്ലോ എന്നാലോചിച്ച് സന്തോഷിക്കുന്നൊരു കാര്യത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. പ്രത്യേകം നന്ദി പറയേണ്ടത് ഏറ്റവും പ്രിയ സുഹൃത്തും അടുത്തത് എൻ്റെ മെൻറ്ററും കൂടിയായ രാജീവ് രവിയോടാണ്. ആൻഡ് ദെൻ ഗോപൻ ചേട്ടൻ, പ്രമോദ്, ഇവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും, ഒരു കർഷകരെ മീറ്റ് ചെയ്തു. അവരെല്ലാവർക്കും നമ്മളെല്ലാവരും ഒന്നാണ് എന്നുള്ളൊരു ചിന്തയാണ് ഇവരുമായിട്ട് സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും എല്ലാം മനസ്സിലാവുന്നത്. അപ്പം വളരെയധികം സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്കെന്തായാലും അങ്ങോട്ട് പോയിട്ട് വരാം. ഇതിന് ഭയങ്കര സന്തോഷം കേട്ടോ, നമ്മുടെ പൂർണിമേന്ദ്രത്തിൻ്റെ പടം എടുക്കാനായിട്ടൊരു അവസരം കിട്ടി ഇവിടെ വന്നപ്പോൾ. അയ്യോ ദേശം അങ്ങനെ ഉണ്ട്, നമ്മുടെ ഈ സ്ഥലം കണ്ട് അടിപൊളി, സൂപ്പർ സൂപ്പർ. എന്തായാലും ഇന്ന് കൊയ്ത്താണ്, ഇനിയിപ്പോൾ അടുത്ത വർഷം നമുക്ക് ഇതുപോലെ കാണാൻ പറ്റും. ഇതെന്തായാലും ഒരു ഒരാഴ്ചത്തോളം ഇവിടെ ഉണ്ടാവും കൊയ്ത്ത്. പക്ഷേ അത്രയും ഉണ്ട് ഇവിടെ കൊയ്യാനായിട്ട്. മിഷനല്ല, ആളുകൾ തന്നെയാണ് ഇത് കൊയ്തെടുക്കുന്നത്. മെതിക്കുന്നത് മാത്രം മിഷനിലാന്ന് തോന്നുന്നു. ഒന്നും വിചാരിച്ചല്ല, കുറച്ച് സമയം ഇവിടെ വന്ന് നിങ്ങളോടൊപ്പം ചിലവഴിച്ച് പോകാം എന്ന് കരുതിയാണ് വന്നത്. ഏതായാലും ആദ്യം തന്നെ ഈ ഒരു സംരംഭത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തർക്കും, അതുപോലെ ഈ ഒരു സംരംഭത്തിന് സപ്പോർട്ടായി നിന്ന നാട്ടുകാർക്കും, ഇവിടെയുള്ള ഓരോരുത്തർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും ആശംസകളും ഞാൻ അറിയിച്ചു കൊള്ളുന്നു. തന്നെ ല്ലേ